വെയിലത്ത് കൂടെയൊക്കെ നടന്നതിൻ്റെ കൂട്ടാകെ പോകുന്നു ആക്കിത്തരാം ചമ്മച്ചി. കൺമിഷി പൗഡർ വർക്ക് വേണ്ടേ? പൗഡർ ഉണ്ടല്ലേ? അതല്ലൊരു മുത്തുമണിയാണ് അമ്മച്ചിക്ക് ശുണ്ടരി. അല്ല കുട്ടിയെ, ഇത് പാത്രം പോരങ്ങനെ കുട്ടുന്നോ? കൊടുത്ത് മറ്റോള് കുഞ്ഞിമ്മെടുത്തു. കൂടപ്പുറത്തുണ്ടാവും കുട്ടിക്ക് മുടിയാണോ? ഒക്കെ സുന്ദരി കുട്ടിയാണോ? കേക്കണ്ട, ഒരു പൊലിവും കുട്ടി. അതിനെത്താ നിങ്ങള് ഇങ്ങനെ പറയുന്നത്? പണ്ട വീട്ടിട്ടല്ലേ പറഞ്ഞത്, ഗൾഫൊക്കെ പറഞ്ഞത്. ആ ഒരു ചിന്ത ഊക്കുണ്ടോ? ഇതെന്ത് പറഞ്ഞാലും ഓണം ആകും കൂടി കൊണ്ടാണ്. ഞാനത് പോയ പെട്ടെ പത്ത് കൊല്ലം കഴിഞ്ഞൊരു കുട്ടി പണി തരം നിൽക്കാത്ത നീർത്തിപ്പിച്ച് ഞങ്ങളെ. അല്ല എന്താ കുട്ടിനെ മാറ്റിച്ച് ഇങ്ങനെ ഇരുത്താണ്? നമുക്ക് എന്താ അവിടെ അടുക്കളയിൽ പണിയൊന്നും ഇല്ലേ? അമ്മ ഞാൻ അതെ വരുന്നു. എന്താ പോലെ അടുക്കളയിൽ കാണാനില്ലാത്ത ഇത്രമാനും പണി തോരണ്ട് ഇവിടെ പത്ത് അല്ലേറ്റുണ്ടായ ഒരു കുട്ടിയാണ്. ഇപ്പോൾ അങ്ങനെ മാറ്റി ചമ്മച്ച ഞാൻ കുത്തിരിക്കണ്ടായി. അന്നത്തേക്കഴിയുമ്പോ കുട്ടിനെ കെട്ടിച്ചാനായിരുന്നു. ചേക്കണ്ട, നമുക്ക് അടുക്കളയിൽ പോവാം. അമ്മമാടെ നിന്ന് പിരാമ എന്ത് വാ പോവാ. ഉപ്പച്ചി വിളിച്ചിട്ടില്ലേ? ആ കൊണ്ടുവരാൻ പറയണ. ഉപ്പച്ചിക്ക് ജോലി ഒന്നും ആയിട്ടില്ലടി. ജോലി ആയിട്ട് അമ്മച്ചിന്റെ കുട്ടിക്ക് അമ്മക്കുട്ടിനെ കൊണ്ടുവരാൻ പറയട്ടോ. അമ്മ എന്തിനെ വിളിച്ചിട്ട് നോക്കട്ടെ. കുട്ടി നേറ്റി കൊണ്ട് നിൽക്കണം. ആ മക്കളിൽ നിന്ന് ഇങ്ങനെ അരക്കി വെച്ചതാ. ഇവിടെ കൊറേ പണി തോരം നടക്കുന്നുണ്ട്. കുട്ടിയാണെങ്കിലോ അതിനനുസരിച്ച് കുട്ടി അരക്കി വെച്ചോളാം. മെച്ചപ്പെടുത്തോട്ടോ. മെഡിക്കൽ നിൽ തിന്നാണോ മടി? മറുപടി കോത്തൊക്കെ വേണോ? ഇപ്പൊ തരട്ടോ. ഇനി വാ അവിടുത്തെ മുത്തമാല കുട്ടിക്ക് തിന്നട്ടോ. മഞ്ഞ കണ്ടമ്മ എന്നാ ചോറിയാത്ത പാടെ
പടച്ച തമ്പുരാനേ, ഈ വത്തക്ക മുങ്ങി വരൂ. ആ കുട്ടിക്ക് പീറ്റിയോ? ഞാൻ മുട്ടിന്റെ കുട്ടിക്ക് രണ്ട് കണ്ട കൊണ്ടെന്ന് വെച്ചാ തരും. ഇല്ലാത്തൊരു സാധനം തരേ. നോട്ടണം കുട്ടി. കണ്ടണ്ട കുട്ടി തിന്നോട്ടെ. ഇതൊക്കെ പാടുങ്ങൾ പറഞ്ഞ കുട്ടികൾ വത്തക്ക അവിടെ ഇല്ലേ ഫ്രിഡ്ജില്? ഇത് കുറച്ച് കഷ്ടമുണ്ട്. ആ കുട്ടീനെ മൂന്നമ്മ പോയിക്കാൻ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഇച്ചല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഓള വാഴം കൂടി കൊണ്ടാണ് അന്റെ പണ്ട വിട്ടിട്ടല്ലേ മാനപ്പ പോയത് ഗൾഫക്ക്. പൊന്നാരമ്മ എന്റെ പണ്ടല്ലേ കൊടുത്തിട്ടു. ഞാൻ ഇനിയിപ്പ തന്നക്ക് ഒരു തൊഴിലങ്ങൾ തരുമോ? ആ പെണ്ണ് എന്തൊക്കെ എടുത്ത് എത്ര ദിവസം നിങ്ങൾ ഈ പറച്ചിട്ട് പറയണമെന്നിട്ട്? ദിവസമല്ല കാലം കുറച്ചാണ്. അനക്കറിയോ ഇഞ്ച മാനിപ്പാക്കെ എന്തോരം നല്ല പണിയും ഓളെ കത്തേരി കണ്ണിന് വേദിപ്പിച്ചത് കുട്ടികളെന്താ കേക്കണ്ട. എന്താ ഇത് സത്ത്? എന്നിട്ട് ഇപ്പഴോ ഗൾഫൊക്കെ പോകാൻ വേണ്ടിട്ട് അന്റെ പണ്ട വിറ്റിട്ടല്ലേ പോയത്? ആ ഒരു ഉളുപ്പ് ഓക്കണ്ടോ? വത്തക്കെ കൊടുത്തോണ്ട് തിരിപ്പിച്ച് കുത്തിരിക്കാണ്. പത്തല്ലേ കഴിഞ്ഞിട്ട് കാട്ടി പണിയാണല്ലത്. ചോളമാക്ക ഇങ്ങനെ കൂടിക്കോ, ഓളമാക്ക കൂടിക്കോ. ചിലപ്പോ ഇത് വേണ്ടി കാണാൻ ഞാൻ തന്നെയല്ലോ. പിന്നെ നിങ്ങള് പറയുന്ന മാതിരി ഇങ്ങനെ ഞാൻ എന്റെ മനസ്സിങ്ങനെ നോവിച്ചേ. കുത്തി കുത്തി നിങ്ങൾ എന്നെ കണ്ടമാരം പറയുന്നുണ്ട്. ഇച്ചതല്ലേ അറിയില്ല. ഇച്ചിട്ട് പഠിച്ചിട്ട് ഫോൺ അടിച്ചിട്ടുണ്ടല്ലോ കൊഞ്ഞ. ഗീത ചേച്ചിയാണല്ലോ. പൈസ കൊടുക്കാണ്ട് മാനിപ്പാക്കിന് പോവാൻ വേണ്ടി മേടിച്ചതാ. ഹലോ. ആ ഹലോ. ആ ഗീത ചേച്ചിയെ. ആ പറയണേ, എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ? നല്ല വർത്താനം. എന്തായി പിന്നെ മാനുവ വിളിച്ചീനോ? മാനുക്കാക്ക് വിളിച്ചിട്ടില്ലേ. ഏ പണിയൊന്നും ആയിട്ടില്ല. രണ്ട് മാസത്തിന് മുകളിലല്ലേ പോയിട്ട് നിങ്ങളെ പൈസ തരാൻ കിട്ടിയിട്ടില്ലേ? ആ ഞാനേ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചൊരു അർജന്റ് ഉണ്ടായിനു. ഇപ്പൊ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനി ഞാൻ ആരുടെയൊക്കെ വാങ്ങിക്കൊണ്ട് ഒന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുമെന്ന് ഉറപ്പൊന്നും ഇല്ലാട്ടില്ലേ. ഞാൻ മാനുക്കാക്ക് വായിച്ച ഫസ്റ്റ് നിങ്ങളെ കടം കൂട്ടും ഞാൻ. ആ അത് സാരല്ല, ഞാനേ കിട്ടാൻ വകുപ്പ് എനിക്ക് ഉണ്ട്. അപ്പൊ ഇനി എന്റേത് എന്തായിന്ന് അറിയാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടിക്കാണ്ടൊന്നും വേണ്ടട്ടോ. ആ ഞാന് മുട്ടിത്താത്താന്റെ വളയുണ്ട് വിറ്റിക്കുന്നു. അതിന് അങ്ങനെ പറയണുണ്ട്, അത് ഇട്ടൊടിപ്പിച്ചു വേണം. പക്ഷെ അതിനിപ്പോ മാനുക്കാക്കുവിന് എന്താ പണി ആയിട്ടില്ലേ. എനിക്കറിയപ്പ എന്റെ അവസ്ഥക്ക് എനിക്ക് മനസ്സിലാവായിട്ടല്ല. അത് കൊഴപ്പില്ലെന്ന് ഞാൻ ആരോടും ചോദിച്ചോക്കട്ടെ കേട്ടോ. എന്റെ അടുത്ത് പറ്റിയൊരു പണി തന്നെയാണ് ചേച്ചി. ഞാനായിട്ട് അന്ന് നല്ലൊരു പണിന്ന് ഞാൻ വിളിച്ചു വരുത്തേച്ച് കുട്ടികളില്ലാഞ്ഞിട്ട് ടെൻഷൻ കയറിയിട്ട് വിളിച്ചു വരുത്തിയത്. എല്ലാരും കല്യാണം കഴിഞ്ഞേക്ക് കുട്ടികളുണ്ടായില്ലേ കുട്ടികളുണ്ടായില്ലേ എന്ന് ചോദിച്ചപ്പോ ടെൻഷൻ കയറിയിട്ട് മൂപ്പരോടും ഞാൻ വരാൻ പറഞ്ഞ എന്റെ അടുത്ത് വന്നൊരു തെറ്റാണ്. അല്ല അത് പറഞ്ഞാല് നമുക്ക് പൈസ ഇതൊന്നും അല്ലല്ലോ വലുത്. നമ്മക്ക് കുട്ടികളും മക്കളും നേരത്തിനും കാലത്തിനും വേണ്ടേ. അതിനിപ്പോ പഠിച്ചോ, അപ്പോ പിന്നെ കുറച്ച് വൈകിയാലും ഇപ്പൊ തന്നില്ലേ. അയിന് പിന്നെ ദൈവത്തിനോട് നന്ദി അറിയാന്നല്ലാതെ. നല്ലൊരു പണി ആയി കിട്ടണം. ആ ശരി ആയിക്കോളൂ. എന്നാ ആയിക്കോട്ടെട്ടോ. ഓക്കെ എന്നാ ശരി. അമ്മച്ചിന്റെ അടുത്ത് ഒരു ഉറപ്പില്ല. എന്നെ ഇപ്പച്ചി പൈസ അയച്ചിട്ടില്ല, ഇപ്പച്ചിക്ക് പണി അയക്കില്ല. ഏട്ടോ അമ്മച്ചിന്റെ കുട്ടിന് നല്ലൊരു ഡ്രസ് എടുക്കാനും കൂടി അമ്മച്ചിന്റെ അടുത്ത് പൈസ അല്ലല്ലോ. ഇപ്പച്ചി പൈസ അയച്ചിട്ട് അമ്മച്ചിന്റെ കുട്ടിക്ക് ഞാൻ മേടിച്ചു തരൂ കേട്ടോ. ഫോൺ അടിച്ചിട്ടുണ്ടല്ലോ. ഹലോ പെണ്ണേ, എന്താ പണി? ഞാൻ ഇവിടെ കടക്ക കുട്ടിനെ ഉറക്കാൻ വേണ്ടിട്ടേ. ഓക്കേ അൽഹംദുലില്ലാ, എനിക്ക് ജോലി ആയിട്ടോ തന്നെ. മാഷാല്ലാ മാനിക്കോ സമാധാനായി. ഞാനേ ജോലിക്ക് നാളെ കയറൂട്ടോ തന്നെ. ഇൻഷാല്ലാ പ്രാർത്ഥിക്കൊണ്ടു. ആ പ്രാർത്ഥിക്ക. സമാധാനായി. താത്താന്റെ വളെടുത്ത് കൊടുക്കും വേണം. ഗീത ചേച്ചിന്റെ പൈസയും കൊടുക്കണം. എല്ലാരും ചോദിക്കും എങ്ങനെ പോലെ മുഖത്തേക്ക് നോക്കാന്ന് വിചാരിച്ചിട്ട് ഇടങ്ങേറാവുന്നു ഞാന്. ഈ കടം വാങ്ങിയാട് പറഞ്ഞേക്കും ഗീത ഉമ്മയാണെങ്കിലോ ഒരു സമാധാനം തരുന്നില്ല. നിങ്ങളെ ഞാനന്ന് കത്ത് എഴുതി വരുത്തിയതാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഒരു സ്വയവും തരുന്നില്ല. നിങ്ങൾ എങ്ങനെയും ആ പണിക്ക് കയറിയിട്ട് നാളെ പണിക്ക് കയറി ഒരു മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെയും പൈസ അയച്ചു തരുള്ളൂ. ഞാൻ ഓരോ കടം ഒന്ന് വീട്ടണേ ചെന്നാലേ കടന്നാലും ഉറക്കം കിട്ടുള്ളൂ.
ഇൻഷാല്ലാ ഒക്കെ ശരിയാക്കും. ഇഞ്ച് തയർന്ന മാത്രം മതി. മനോടോട്ടും പറയണ്ടോട്ടോ. കുട്ടിക്ക് വേണ്ടതൊക്കെ മനോട്ട് പോയി പറയട്ടോ. സമാധാനം ഉണ്ടായില്ല. ഇമ്മ എപ്പോഴും ഇവിടെ വാളെടുത്താണ് മീറ്റിങ്ങാണ് പറഞ്ഞു പറഞ്ഞു സുഖിക്കുന്ന പറഞ്ഞു വെച്ച് തരില്ലല്ലോ. സന്തോഷായി. ഇനി ഫസ്റ്റ് ശമ്പളം കിട്ടിയാല് നിങ്ങളെ വാളെടുത്തരണ്ട് കേട്ടോ. ഗീത ചേച്ചി ഇന്നലെ വിളിച്ചിന്നേ. സമാധാനം ഉണ്ടായിരുന്നു റബ്ബേ. അതിനോട് എന്താ പറയാനായിരുന്നു. ഏതായാലും ശരിയായി. ഒക്കെ ശരിയാവട്ടെ. നല്ല നിന്ന് പോട്ടെ പണി. അതിന് തിരക്കി നമുക്ക് പഠിച്ചു നാളെ ഇറങ്ങുന്ന പറഞ്ഞു. നാളെ പണിക്കിറങ്ങുന്നാ പറഞ്ഞത്. വേറൊരു ചങ്ങായി നാട്ടിൽ പോവാൻ വേണ്ടിട്ട് നിക്കുന്നുണ്ട് ഇത്ര. എന്താ ഓന എന്താ ശരിയില്ല അത്ര ഓന്റെ സ്വഭാവം. അപ്പൊ ഓന ഒഴിവാക്കിയാണ്ട് കാക്കൂന അയിക്ക് പണിക്കെടുക്കുന്നൊക്കെ പറഞ്ഞത്. ഞാൻ മനോട് പോയി പറയാം. അയ്യ സമാധാനായി. ആ പെണ്ണിന്റെ മുഖത്ത് ഇപ്പൊ തെളിച്ച കണ്ടു. ഇനി കണ്ടോണ്ട് ഇനി ഇമ്മയിനെ ഇന്നാലും പറയും. മക്ക തൂച്ചപ്പുറ്റം തികയൂലെന്ന്. ആ വനപ്പൊ ഇനിയെങ്കിലും ശരിയായിക്കാ. നല്ല ചെറുക്ക് ജീവിച്ചനെ കണ്ടാ മതി. ഇമ്മ 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 എന്താണ് ഇമ്മ മാനപ്പാട് ജോലിയായി. ഇമ്മ ഇച്ചേക്കണ്ട 10-45 പകണം തന്നിട്ട് അത് മുഴുവനോ വിറ്റുപിടിച്ചങ്ങാണ്ട് ഗൾഫ് പോയി. ഇവിടെ നല്ലൊരു പണി തരും. അതിന് പോയിപ്പിച്ചാലും വേണ്ടിട്ട് കുട്ടിണ്ടാവില്ലോ എന്ന് പറഞ്ഞാണ്ട് വിളിച്ചെത്തിയാണ്ട് അയ്യ പണിയുടെ പോവുകയും ചെയ്തു. ഇനിയെങ്കിലും ചുകടി ചേർക്ക് നിന്നോട്ടെ. ഇതൊന്ന് വിളിച്ചിട്ടാണ് മതി. ഇല്ലമ്മ ഞാൻ വിളിച്ചു വരത്തൂല. വിളിച്ചു വരത്തിന് ആൾക്കാർ നിങ്ങളെല്ലാരും കൂടി എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനിയില്ല വിളിച്ചു വരത്തല്. വിളിച്ചെത്തന്നപ്പോ ഈ കാണുന്നതൊക്കത്ത് അത് കുട്ടികളില്ലാഞ്ഞിട്ടല്ലേ. നിങ്ങൾ എല്ലാരും കുട്ടികളുണ്ടാവണില്ലേ. അച്ഛനാണ് പറഞ്ഞാണ് കാര്യം തെപ്പിച്ചാൽ ചെയ്യലായിരുന്നു. അപ്പൊ ടെൻഷൻ കയറിയിട്ടല്ലേ ഞാൻ പിന്നെ മനപ്പനെ വിളിച്ചു വരുത്തിയത്. ഇനി കുഞ്ഞിപ്പാനെ കണ്ടു കണ്ട് പഠിച്ചണം. മതി ചോദിച്ച കണ്ടു മുന്നേ. ണല്ലോ. ഹലോ കാക്കുവോ. ഏ ഇത്തവൾ പറയുന്ന കുത്തി കൊന്നിക്കേ പഠിച്ചോനെ. നേരാണ് നിങ്ങൾ ഈ പറയുന്നത്. കാറ്റുപാല് പറിച്ചിട്ട് വെച്ച അപ്പുറത്തുണ്ട്. ഞാൻ എങ്ങനെ ഓലോട് പറയണ്ട.